എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തൃശ്ശൂർ ടൗണിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള തൃശ്ശൂർ മ്യൂസിയമാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ വിവിധ കാഴ്ചകളെല്ലാം ഒന്ന് ആസ്വദിക്കാം. ഏഷ്യയിലും ആഫ്രിക്കയിലും കണ്ടുവരുന്ന ഒരു മോതിരത്തത്ത, ചക്കിപ്പരുന്ത്, ഗരുഡൻ എന്നിവയെ കാണാം. 10 മുതൽ 15 വർഷം വരെ ആയുസ് പറയുന്നുണ്ട്. തൃശ്ശൂർ നഗരത്തിന് അടുത്തായിട്ട് ചെമ്പുക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ മ്യൂസിയം, ഈ മൃഗശാലയും കൂടി ചേർന്നിട്ടുള്ളത് നിൽക്കുന്നത്. പന്നിയാണിത്. തൃശ്ശൂർ മൃഗശാലേൻ്റെ ഉള്ളിലാണ് അത്. മുള്ളമ്പന്നിനെ കാണുന്നത്, രണ്ടുള്ള മന്തി കാണാണ്ട്. ഇത് ഒരു മ്യൂസിയമാണ്. പന്നിമാൻ എന്ന് പറഞ്ഞൊരു വിഭാഗത്തിൽപ്പെട്ട മാൻ മധ്യകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ കാണപ്പെടുന്നു. 10 മുതൽ 15 വർഷം വരെ ആയുസ്സാണ് പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിൽ ചെറിയ പുള്ളികൾ കാണപ്പെടുന്നു, വളരുമ്പോൾ ഇത് അപ്രത്യക്ഷമാകുന്നു. ഒട്ടക പക്ഷിയെ കാണാം. ഇതൊരു മാൻ തന്നെയാണ് ഇവിടെയും കാണുന്നത്. സ്വൈരായിട്ട് ഒഴിഞ്ഞ സ്ഥലത്ത് ഒരു സ്വാഭാവികമായ രീതിയിൽ തന്നെ അവർ നടക്കാനും ഒക്കെ ഉള്ള സാഹചര്യമാണ്. അങ്ങനെയാണിത് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഒരുപാട് കാഴ്ചകളൊക്കെ എല്ലാം ഉള്ള മൃഗശാലയിൽ വരുമ്പോൾ വരുന്നവർക്ക് ഭക്ഷണ സൗകര്യം എല്ലാം ഇവിടെ തന്നെ ഇതിനുള്ളിൽ തന്നെ ഉണ്ട്. മ്യൂസിയം ഉണ്ട്, അങ്ങനെയുള്ള കാഴ്ചകൾ കാണാനുണ്ട്. മൃഗങ്ങളത്, പക്ഷികളത്, എല്ലാ കാഴ്ചകളും ഇവിടെ ഈ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ കാണാൻ കഴിയും. ഇത് മ്ലാവ് കലമാൻ. 12 മുതൽ 15 വർഷം വരെ ആയുസ് പറയുന്നുണ്ട്. മധ്യകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ കാണപ്പെടുന്നു. ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ മാനമാണ്. വൃക്ഷങ്ങൾ പ്രത്യേക തരത്തിലുള്ള ഇത്തി, അത് ഇവിടെ കാണാപ്പോ ഹിപ്പോപൊട്ടാമസ്. ആഫ്രിക്കയിലെ വെള്ളക്കെട്ടുകളോട് കൂടിയ വനങ്ങളിൽ കണ്ടുവരുന്നു. 40 മുതൽ 45 വർഷം വരെ ആയുസ്.
45 മിനിറ്റ് വരെ വെള്ളത്തിനടിയിൽ ശ്വസിക്കാതെ കിടക്കാൻ കഴിവുണ്ട്. ഇത് നല്ല ഭംഗിയുള്ള പൂവുള്ള നാഗലിംഗ മരം. ഇതിൻ്റെ പൂവും കായയൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഒരു പ്രത്യേക ആകൃതിയാണ് ഈ പൂവിന്. വളരെ പ്രശസ്തമായ നമ്മളെ ചരിത്രങ്ങളൊക്കെ പറയുന്ന ശിംശഭാവൃക്ഷമാണ്. നല്ല ഒരു കുളത്തിൻ്റെ മുതലിനായിട്ട് ദൂരെ നിന്ന് ഇത് കൃത്യമായിട്ട് കാണാതെ ഇങ്ങനെ ഒരേ സ്ഥലത്ത് തന്നെ ഇങ്ങനെ അനങ്ങാതെ കിടക്കുകയാണ് ചെയ്യുന്നത്. നല്ല വള്ളിപ്പടർപ്പോട് കൂടിയ ഒരു ചെടികളൊക്കെ കൂടി ചേർന്നുള്ളൊരു നല്ലൊരു കുളത്തിൻ്റെ ഒരു അന്തരീക്ഷം കൂടി. രണ്ട് പുള്ളിമാനെ കാണുമ്പോൾ ദൂരെയൊക്കെ പുള്ളിമാൻ്റെ കൂട്ടങ്ങളുണ്ട്. കൊമ്പ് ഉള്ള മാനം. പാലിനും മാംസത്തിനും വേണ്ടി വളർത്തപ്പെടുന്നതാണ്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത്. 15 മുതൽ 20 വർഷം വരെ ആയുസ് പറയുന്നുണ്ട്. നല്ല നമ്മളൊരു കാട്ടുപോത്തിൻ്റെ ഒക്കെ ഒരു രൂപത്തിലുള്ള മാനും മാൻ്റെ ഒക്കെ കൂട്ടത്തിൽ തന്നെയാണ്. അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ ഇതും ഇതിനെ ഇതും നിൽക്കുന്നത്. ദക്ഷിണ അമേരിക്കയിലെ പുൽമേടുകൾ കണ്ടുവരുന്നതാണിത്. 10 മുതൽ 15 വർഷം വരെ ആയുസ്. മുട്ട വിരിയുന്നതിനുള്ള ദൈർഘ്യം 34 മുതൽ 35 ദിവസം വരെ. ഒട്ടക പക്ഷിയോട് രൂപസാദൃശ്യം വരുന്ന ഇതുകൊണ്ട് ദക്ഷിണാമേരിക്കൻ ഒട്ടക പക്ഷി എന്നും അറിയപ്പെടുന്നുണ്ട്. റിയ എന്ന് പറഞ്ഞ ഒട്ടക പക്ഷിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. നല്ല അത്യാവശ്യം തിരക്കില്ലാത്ത കാഴ്ചകളൊക്കെ ഇവിടെ കാണാനുണ്ട്. ഫാമിലിക്കൊക്കെ വന്ന് കാണാനുള്ളതിന് കുട്ടികൾക്കുള്ളതുണ്ട്. മാംസ ബുക്കുകൾ കടുവേനെ കാണാം. കൂട്ടിനുള്ളിൽ സ്വസ്ഥമായിട്ട് അങ്ങനെ നടക്കുന്നവർക്ക് വേണ്ട ഭക്ഷണം എല്ലാം കൃത്യമായ സമയത്ത് കൊടുക്കുന്നു. മാംസം തന്നെയാണ് ഇവരെ ഭക്ഷണം. ഇനി കാണുന്നത് ഏഷ്യ, ആഫ്രിക്ക എന്നിവിടങ്ങളിലെ വനങ്ങളിൽ കാണപ്പെടുന്നു. 15 മുതൽ 20 വർഷം വരെ ആയുസ്. കുരങ്ങിനെ കാണാം. തെക്ക് പടിഞ്ഞാറൻ ചൈന, ബർമ്മ എന്നിവിടങ്ങളിലെ കാടുകൾ കണ്ടുവരുന്നു.
ഏഴ് മുതൽ എട്ട് വർഷം വരെ ആയുസ്. നല്ല മൃഗങ്ങളുടെ കാഴ്ച പോലെ തന്നെ പ്രകൃതി നല്ലൊരു കാഴ്ച ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നിറയെ ചക്കകളിൽ ഒരു പ്ലാവ്. നാടൻ കുരങ്ങ് 30 മുതൽ 40 വർഷം വരെ ആയുസ്സുണ്ട്. ദക്ഷിണ ഭാരതത്തിലെ വനങ്ങളിൽ ഏറ്റവും സാധാരണയായി കണ്ടുവരുന്ന കുരങ്ങുവർഗം കൂടിയാണിത്. നല്ല കൂട്ടിൽ കുറേ കുരങ്ങന്മാരായത് ഉള്ളതുകൊണ്ട് അവർക്ക് കളിക്കാനും ഒക്കെ നല്ല സൗകര്യമായി. കളർ പ്രത്യേക കളറൊക്കെ ഉള്ള ഒരു ആമ. പിന്നീട് ഈ ഉരക വിഭാഗത്തിൽപ്പെട്ടാണ് പാമ്പുകളെയൊക്കെ കാണാം. കൂട്ടില് അവിടെ ഇങ്ങനെ ഗ്ലാസിൻ്റെ ഇതിട്ടതാണ്. ഇവിടെയും കാണാം വെള്ളം കുടിക്കാനുള്ള. നല്ല കളറുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ആമ തന്നെ. ഇനി നമ്മുടെ മയിലാണ്, നമ്മുടെ ദേശീയ പക്ഷിയായിട്ടുള്ള മയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ വരുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.